നമസ്കാരം എല്ലാവർക്കും ജോജോസ് വ്ളോഗിന്റെ തിരുവോണ ദിനത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണമായിട്ട് വേറെ എന്തുണ്ടാക്കാനാണല്ലേ ഇന്ന് നമ്മള് ചെറുതായിട്ട് പരിപ്പിന്റെ പായസമാണ് ഉണ്ടാക്കാൻ പോണത്. പായസം ആലോചിക്കുമ്പോ തന്നെ വായിൽ വെള്ളം വന്നിട്ടുണ്ടല്ലേ. പായസമൊക്കെ ഉണ്ടാക്കി നല്ല പപ്പടവും പഴവും ഒക്കെ ഇട്ട് നല്ലപോലെ കുഴച്ച് കുഴച്ച് കഴിക്കാല്ലേ സദ്യയോടൊപ്പം. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ പായസം ഉണ്ടാക്കണമെന്ന്. പായസം ഉണ്ടാക്കാനായി ഞാൻ അര കിലോ ചെറുവയറ്റിൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മൂന്ന് തേങ്ങയുടെ ആദ്യത്തെ പാലാണിത്, ഇത് രണ്ടാം പാല്. പിന്നെ കുറച്ച് തേങ്ങ ചെറുത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ ഒരു കിലോ ശർക്കര പാനിയാക്കിയതും. നല്ലപോലെ ചൂടായ ഒരു ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് ഈ പരിപ്പിട്ട് വറുത്ത് കൊടുക്കാം. അങ്ങനെ ദേ പരിപ്പ് ഒരുവിധം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ഇനി നമുക്കിത് കുറച്ചുനേരം സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. പായസം അങ്ങനെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഒന്നാം പാൽ ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കാം. ഒന്നാം പാൽ ഇട്ടിട്ട് അധികം നേരം ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട, അത് പിരിഞ്ഞു പോകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്മ് ആക്കിയിട്ടിട്ട് നല്ലപോലെ ഇളക്കാം. ഇതുകൊണ്ടെല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ ഒരു പാനിൽ നമ്മൾ നിറനെയ് ചൂടാക്കി നമുക്ക് ഇനി കശുവിൻ്റെ കിസ്മിസും വറുത്തെടുക്കാം. കശുവിന്റെ ഒരു വിധം ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റിയിട്ട് കിസ്മിസ് വറുത്തെടുക്കാം. ഇനി നമുക്ക് കിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് തേങ്ങ കൊത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ തേങ്ങാക്കൊത്ത് പതിയെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് കുറച്ച് ഏലക്ക പൊടിച്ചത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് നമുക്ക് പതിയെ ഇങ്ങനെ തൂവിക്കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആഹാ, ഇപ്പൊ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഏലക്ക ഇട്ട് കഴിയുമ്പോഴാ പായസത്തിന് അതിന്റെ സ്മെല്ല് കിട്ടുന്നത് നല്ലപോലെ. അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്ത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്തിട്ടു. അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്തിട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വറുത്ത് വെച്ച കശുവണ്ടിയും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ആഹാ, നല്ല നെയ്യുടെയും ഏലക്കയുടെയൊക്കെ മണം വന്നിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. പായസം ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസും പുതിയ പുതിയ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ നമുക്കാൻ മറക്കല്ലേ. ബൈ ബൈ.